بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഖാഫികൾ, ഹാഫിളുകൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഇപ്പോൾ പ്രസംഗിക്കരുത് എന്നാണ് പ്രസംഗിക്കേണ്ടത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് നീട്ടി പ്രസംഗിക്കുന്നില്ല. മഹാനായ ശൈഖുന ഉസ്താദ് അവർ അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും നമുക്കും എല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ഉസ്താദ് അവരുടെ നിർദ്ദേശം മാനിച്ച് ബറക്കത്തിന് വേണ്ടി മാത്രം രണ്ട് വാക്ക് സംസാരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകിയിട്ടുള്ളവരാണ് ഈ ബിരുദധാരികളായ യുവപണ്ഡിതന്മാർ. ആ അറിവ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗം. വലഖദ് ആതൈന ലുഖ്മാനൽ ഹിക്മ അനിസ്കുറിലില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് അൽ ഹിക്മത്ത് നൽകി എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത് അനിസ്കുറിലില്ല, അതിന് ശുക്ർ വേണം എന്നതാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. വമൻ യസ്കുർ, ശുക്ർ ചെയ്താൽ, ഫൈനമായ യസ്കുറു ലിനഫ്സി, അവനവന് വേണ്ടിയാണ് ആ ശുക്ർ ചെയ്യുന്നത്. വമൻ കഫറ ഫൈൻ അല്ലാഹു ഗനിയുൻ ഹമീദ്, വല്ലവരും നന്ദികേട് കാണിച്ചാൽ അതുകൊണ്ട് അള്ളാഹുവിന് ഒരു ഭവിഷ്യത്തും സംഭവിക്കാനില്ല. ഫൈൻ അല്ലാഹ ഗനിയുൻ ഹമീദ്, അള്ളാഹു ആരിലേക്കും ആവശ്യമില്ലാത്തവൻ. ഇടയ്ക്കൊരു സൂചന നൽകുന്നു, മർക്കസിൻ്റെ റമദാൻ കവർ വിതരണം നടക്കുന്നു. എല്ലാവരും സഖാഫികളോട് പറയാതെ തന്നെ അവർ വാങ്ങും, മറ്റുള്ളവരും വാങ്ങണം എന്ന് അറിയിക്കുന്നു. സ്വന്തമായും അല്ലാതെയും കഴിയുന്ന സഹായങ്ങൾ സ്വരൂപിച്ചെത്തിച്ചു കൊടുക്കലും ശുക്റിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വിഷയത്തിലൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായമുണ്ട്, ബാബുൽ ജുമുഅത്തി ഫിൽ ഖുറാ വൽ മുദൻ. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജുമുഅയെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്ന ഹദീസ് എന്താണ്? ആ ഹദീസിൽ ഉള്ള വിഷയം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കുല്ലുക്കും റാ, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് ഹദീസ് കൊണ്ടുവരുന്നത്. പിന്നെ അത് കൊണ്ടുവരാനുള്ള പശ്ചാത്തലം വിവരിക്കുകയാണ്. ഇബ്നു ശിഹാബ് സുഹുരി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് ഇമാം യൂനുസ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ റുസൈഖ് ബിൻ ഹുകൈം എന്ന് പറയുന്ന ഗവർണർ, അദ്ദേഹം ഐല മത്തി എന്ന് പറയുന്ന ആ ഐലയല്ല, ഒരു പ്രദേശം, ആ ഐല പ്രദേശത്തുള്ള ഗവർണർ റുസൈഖ് ബിൻ ഹുകൈം കത്തയച്ചിരിക്കുകയാണ്. ചോദ്യം, ഇവിടെ കുറേ സുഡാനികളുണ്ട്, വേറെയും ചില ആളുകൾ തൊഴിലാളികളുണ്ട്, ഇവിടെ ഞാൻ ജുമാ സ്ഥാപിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അതിന് ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു ഹദീസാണ്. ആ ഹദീസാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസ്, കൊല്ലുക്കും റായിൻ വ കൊല്ലുക്കും മസ്ഊനുൻ റഅയ്യതിഹി അൽ ഇമാം റായിൻ വ മസ്ഊനുൻ റഅയ്യതിഹി ورجل راع في اهله وهو مسؤول عن رعيته
والمرأة راعية في بيت زوجها ومسؤول عن رعيتها والخادم راع في مال سيده وهو مسؤول عن رعيته قال وحسبت أن قال والرجل راع في مال أبيه ومسؤول عن رعيته ആകയാൽ ഈ ഹദീസിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. കുല്ലുക്കും റായിൻ വ മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികളാണ്. അതിൽ എത്രത്തോളം വൽ ഖാദിമു റഇൻ ഫീ മാലി സയ്യിദിഹി, മുതലാളിയുടെ ധനം, അത് കൈകാര്യം ചെയ്യുന്ന സർവൻ, ആ മുതലാളിയുടെ സമ്പത്തിൽ ഉത്തരവാദിത്തമുള്ള ആളാണ്. അദ്ദേഹത്തോട് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ നീണ്ട ഹദീസ് പണ്ഡിതന്മാരോട് അർത്ഥം പറയേണ്ടതില്ല. ഏകദേശം ആളുകളും ഈ സദസ്സിലുള്ളവർ അർത്ഥമറിയാവുന്ന പണ്ഡിതന്മാരാണ്. അവസാനം ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഐ ഹാഫിളുൻ മുൽതസിമുൻ സലാഹ മാ ഖാമ അലൈഹി വമാ ഹുവ തഹ്ത നദരിഹി ഫകുല്ലു മൻ കാന തഹ്ത നദരിഹി ശൈഉൻ ഫഹുവ മത്ലൂബുൻ ബിൽ അദ്ലി ഫീഹി വൽ ഖിയാമി ബി മസാലിഹി ഫീ ദീനിഹി വമുതഅല്ലഖാതിഹി فإن وفى ما عليه من الرعاية حصل له الحظ الأوفر والجزاء الأكبر وإلا طالبه كل واحد من رعيته في الآخرة بحقه ഏതൊരു വിഷയത്തിൽ മാനേജ്മെന്റ് ലഭിക്കുന്നുണ്ടോ, ഏതൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് കൈകാര്യകർത്തൃത്വം ലഭിക്കുന്നുണ്ടോ, അവരെല്ലാം അള്ളാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അവർ ഏതൊരു വിഭാഗത്തെയാണോ പ്രതിനിധീകരിക്കുന്നത്, ഏതൊരു സെക്ഷനാണോ പ്രതിനിധീകരിക്കുന്നത്, അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അതിന് കീഴിലുള്ളവരെ സംബന്ധിച്ച് അവർ അള്ളാഹുവിന്റെ അടുക്കൽ കംപ്ലൈന്റ് പറയുകയും ചെയ്യും. ഇത് നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകേണ്ട ഒരു വിഷയമാണ്. മുസ്ലിം ഉമ്മത്തിന് പൊതുവെ നേതൃത്വം കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് കക്ഷികളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഒരുപാട് സംഘടനക്കാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, പാർട്ടി ഇല്ലാത്തവരുണ്ട്, അതുപോലെ ദരിദ്രരുണ്ട്, സമ്പന്നരുണ്ട്, അതുപോലെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, നല്ല ഉറച്ച വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസത്തിൽ വേണ്ടതുപോലെ ഉറപ്പില്ലാത്ത മുഅല്ലഫുദുൽ ഖുലൂബ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഒരു വിഭാഗം തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്, വേറെ ചിലർ മർക്കടമുഷ്ടിക്കാരുണ്ട്, അതുപോലെ സ്ഥാനലബ്ധി ഉദ്ദേശിച്ച് അതിനുവേണ്ടി കാര്യലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, സ്ഥാനലബ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, പിശുക്കന്മാരുണ്ട്, ഉദാരമനസ്ഥരുണ്ട്, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ കക്ഷികൾ ഈ ഉമ്മത്തിലുണ്ട്. ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് അവരെയെല്ലാം അള്ളാഹുവിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കേണ്ടവരാണ് നാം. മനിഖബറത്ത് ഖദമാഹു ഫീ സബീലില്ലാഹി ഹറമഹുല്ലാഹു അലന്നാർ, നമ്മുടെ അധ്വാനം അള്ളാഹുവിന്റെ വഴിയിലാകുമ്പോൾ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ അത് കാരണമാണ്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക എന്ന നിലക്ക് സജീവമായ പ്രവർത്തന രംഗത്തുണ്ടാകണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഉപദേശം പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സ്വന്തം മാതാപിതാക്കൾ അവരെ നന്നായി പരിഗണിക്കണം. ഇനി അവർ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ ആശയത്തിന്റെ വിരോധികളായിട്ട് അവരുടെ തെറ്റായ ആശയത്തിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുകയാണെങ്കിൽ പോലും വൈൻ ജാഹദാകല അൻതുശ്രിക ബി മാലൈസക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ, ആശയത്തിൽ ഒരൽപ്പവും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതേസമയം വസാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫ, മാതാപിതാക്കളെ മാതാപിതാക്കളായി തന്നെ കാണണം. അവരോടുള്ള വ്യക്തി ബന്ധത്തിലും ജീവിതത്തിലുള്ള സ്വഭാവത്തിലും എല്ലാം നല്ല നിലക്കായിരിക്കണം. അപ്പൊ പരിഗണിക്കേണ്ടവരെ മുഴുവനും, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എതിരാളികളാകട്ടെ അനുകൂലികളാകട്ടെ, അവർക്കെല്ലാം നമ്മുടെ സ്വഭാവം കണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളാനും പ്രസ്ഥാനത്തിലേക്ക് അടുക്കാനും വഴിവെക്കുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനമായിരിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുകയാണ്. വത്തബി സബീലമൻ അനാബ ഇലൈ, നാം ഫോളോ ചെയ്യുന്ന മാർഗം അത് മഹാന്മാരുടെ മാർഗമായിരിക്കണം. ثم إلي مرجعكم فأنبئكم بما كنتم تعملون يا بني إنها إن تكو مثقال حبة من خردل فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله എത്ര ചെറിയ ലോലമായ വസ്തുവാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, ഏത് ആകാശത്തിലാണെങ്കിലും, ഏത് പാറയുടെ ഉള്ളിലാണെങ്കിലും, അള്ളാഹു അറിയാത്ത ഒന്നും ഉണ്ടാവുകയില്ല എന്ന ബോധത്തോടുകൂടി നമ്മുടെ പ്രവർത്തനം നടക്കണം. يا بني اقم الصلاه وامر بالمعروف
ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നതോടുകൂടി തന്നെ നാം നല്ല കാര്യം കൽപ്പിക്കണം, ചീത്തകാര്യം വിരോധിക്കണം. വസ്ബിർ അലാമാ അസാബക്, അതിന്റെ പേരിൽ എന്ത് വന്നാലും ക്ഷമിച്ചു നിൽക്കണം. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് നാം തീരുമാനിച്ചിറങ്ങേണ്ട വിഷയമാണ്. എന്നാൽ ഒരു വിഭാഗം നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ നമ്മെ വിമർശിക്കാനും എതിർക്കാനും വരും, അതേപോലെ ഒരു വിഭാഗം സ്വീകരിക്കാനും സ്വീകരണം നൽകാനും ആദരിക്കാനും വരും. വലാ തുസഇർ ഹദ്ദക ലിന്നാസ്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിന്നെ ആദരിക്കാൻ വരുമ്പോ, നിന്നെ സ്വീകരിക്കാൻ വരുമ്പോ, നിന്നെ കൈപിടിക്കാൻ വരുമ്പോ, നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു വരുമ്പോ, അങ്ങനെ പല നിലക്കും വരും. അപ്പോൾ അവർക്ക് മുഖം കൊടുക്കാത്തവനായി നീ ഒരു അഹങ്കാര ശൈലിയിൽ പ്രവർത്തിച്ചു പോകരുത്, നീ ഒരു അഹങ്കാര ശൈലിയിൽ നീങ്ങുകയും ചെയ്യരുത്. അതിനർത്ഥം എല്ലാ കൊറോണ കാലത്തും എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് എല്ലാവർക്കും കൈകൊടുക്കണം എന്നീ പറഞ്ഞതിന് അർത്ഥമില്ല. മറിച്ച് സ്വഭാവം എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന സ്വഭാവമായിരിക്കണം. വലാ തംസിഫിൽ അർളി മറഹ, ഒരിക്കലും അഹങ്കാരത്തിന്റെ നടത്തം നടക്കാൻ വകുപ്പില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. വഖ്സ്ദി ഫീ മസ്ജിദ്, നേരത്തെ ബഹുമാനപ്പെട്ട സി ഉസ്താദ് സംസാരിക്കുമ്പോൾ പറഞ്ഞ ശബ്ദം കുറക്കണം. പരിശുദ്ധ ഖുർആനിലെ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെ ഉപദേശമാണ്, ശബ്ദം കുറച്ചാൽ പോരാ, നടത്തവും മിതമായ വിധത്തിലായിരിക്കണം. തുള്ളിച്ചാടി നടക്കരുത്. വഖ്സ്ദി ഫീ മസ്ജിദ്, അച്ചടക്കമുള്ളവരായി നമ്മുടെ ജീവിതം നയിക്കണം. വഖ്സ്ദി ഫീ മസ്ജിദ് വഖ്ളുദ് മിൻ സൗതിക്, സൗണ്ട് കുറക്കണം. ആവശ്യത്തിന് മാത്രം, ആവശ്യമുള്ളതിൽ മാത്രം, ആവശ്യമുള്ള വിധത്തിൽ മാത്രം, ആവശ്യത്തിനനുസരിച്ച് മാത്രം ശബ്ദിക്കുന്നവരാകണം. വഖ്ളുദ് മിൻ സൗതിക് ഇൻ അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഏത് ജീവിയിൽ നിന്നും വ്യത്യസ്തമാണ് കഴുതയുടെ സ്വഭാവം. എന്ത് ചെയ്താലും അത് കരയൂല. എത്ര തന്നെ ഭാരമുള്ളത് അതിന്റെ പുറത്തെടുത്ത് വെച്ച് കൊടുത്താലും അത് കരയില്ല. അതേസമയം വെറുതെ അങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, വെറുതെ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു സ്വഭാവത്തിലായി പോകരുത് എന്ന് ഖുർആൻ പറഞ്ഞ ഈ ഉപദേശം നിങ്ങളുടെ ബർക്കത്തിന് വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖിദ്മത്ത് ചെയ്യാൻ നമ്മുടെ യുവ പണ്ഡിതന്മാർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ അവരെ സഹായിച്ച, സഹകരിച്ച നമ്മുടെ മർക്കസ് അത് സ്ഥാപിച്ച കാലം മുതൽ ഈ പാവപ്പെട്ട ഞാനടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ലഭിച്ച ഈ മഹത്തായ സ്ഥാപനത്തിന് ഇന്നേവരെ സഹായിച്ച എല്ലാവരെയും അള്ളാഹു സഹായിക്കട്ടെ. വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ നേതാക്കളെയും ഉസ്താദുമാരെയും സയ്യിദന്മാരെയും സഖാഫികളെയും ഈ അടുത്ത് മണ്ണാർക്കാട് വെച്ച് ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയ, ഷോക്കടിച്ച് മരിച്ചുപോയ സഖാഫി അടക്കം എല്ലാ സഖാഫികൾക്കും, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ സഖാഫികൾക്കും, അല്ലാത്ത പണ്ഡിതന്മാർക്കും, നമ്മുടെ സഹകാരികൾക്കും സഹായികൾക്കും എല്ലാവർക്കും അള്ളാഹു തആല സ്വർഗം നൽകുമാറാകട്ടെ. ഇപ്പോൾ കോവിഡ് രോഗമായി. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കിട്ടിയ ഒരു മെസ്സേജിൽ നമ്മുടെ ഒരു പ്രധാന പ്രവർത്തകൻ ഷാർജയിൽ ഐസിയുവിലാണ്, നമ്മുടെ സ്ഥാപനത്തിന്റെ ഓർഗനൈസറാണ് ഈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നു. അതുപോലെ പലരും രോഗത്തിൽ കിടക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും സർവ്വരോഗങ്ങളും അവന്റെ മഹ്ലായ ഫതിലുകൊണ്ട്, ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സുഖപ്പെടുത്തി അവർക്കും നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ വവഫ്ഖ്നാ ലിമാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ തബ്ബിൽ അഅമാറ അസാതീദിനാ. അല്ലാഹുമ്മ തബ്ബിൽ അഅമാറ ശൈഖിനാ. അല്ലാഹുമ്മ തബ്ബിൽ അഅമാറ സാദാതിനാ. اللهم طبل اعمارنا واعمار من ساعد معاهدنا وجمعياتنا. اللهم احفظنا بحفظك وحرزنا بحرزك واجعلنا تحت رعايتك وكنفك واجعلنا من عبادك الصالحين. اللهم بارك لنا في رجب وشعبان. آمين. وبلغنا رمضان. آمين. ووفقنا لما تحب وترضى يا ذا الجلال والاكرام. آمين. اللهم احفظنا بحفظك وأيدنا وأيد علماءنا. اللهم أيد جميع معاهدنا وهذا المركز بتأييدك. اللهم انصرنا بنصرتك واحفظنا بحفظك يا خير الحافظين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون.